ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും നാം ടെൻസിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് സോഫാർ നമ്മൾ വകഭേദങ്ങൾ പഠിച്ചു അതുമാത്രമല്ല പാസ്റ്റ് ടെൻസിൻ്റെ ആദ്യത്തെ രണ്ട് ഡിവിഷൻസ് പഠിച്ചു അവ ഏതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിൻ്റെ മൂന്നാമത്തെ ഡിവിഷനായ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസ് എന്നും ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കണം ഇതൊക്കെ ഇന്ന് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡിഫൈൻ വാട്ട് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇറ്റ് ഈസ് എ വേർബ് ടെൻസ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് തന്നെ ഒരു നിശ്ചിത സമയത്തിനേക്കാൾ നേരത്തെയുള്ള ഒരു പാസ്റ്റ് റെഫറൻസ് അല്ലെങ്കിൽ പാസ്റ്റിൽ തന്നെയുള്ള മറ്റൊരു സംഭവത്തെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നാം പാസ്റ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നു സാധാരണഗതിയിൽ പാസ്റ്റിൽ തന്നെ നേരത്തെയുള്ള പാസ്റ്റും പിൽക്കാലത്തിലുള്ള പാസ്റ്റും റെഫർ ചെയ്യുമ്പോൾ നേരത്തെയുള്ള പാസ്റ്റിനെ കാണിക്കുവാൻ നാം പാസ്റ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നു ആദ്യമായിട്ട് ഒരു ഫോമുല പഠിക്കാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഫോമുല ഏതാണ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ്

തേർഡ് ഫോം ഓഫ് ദ ആണ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റൻസിലൊക്കെ തേർഡ് ഫോം ഓഫ് ദ ആണ് ഉപയോഗിക്കുന്നത് ഇനി ഈ ഫോമിലെ അപ്ലൈ ചെയ്ത് കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് ഇവിടെ ഐ എന്ന സബ്ജക്റ്റിനോട് ഹാഡ് ചേർത്തു ദെൻ വേബിൻ്റെ തേർഡ് ഫോം ഇവിടെ ഫിനിഷ് എന്ന് പറയുന്നതാണ് വേബ് അതിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് ഫിനിഷ്ഡ് എന്നാണ് സോ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് വേറൊരു ഉദാഹരണം നോക്കിക്കേ ഷീ ഹാഡ് ഗോൺ ടു സ്കൂൾ ഇവിടെ ഗോ എന്ന് പറയുന്നത് വേബാണ് വേബിൻ്റെ മൂന്ന് ഫോമുകൾ എന്ന് പറയുന്നത് ഗോ വിൻ ഗോൺ സോ വി നീഡ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ദാറ്റ് ഈസ് ഗോൺ സോ ഷീ ഹാഡ് ഗോൺ ടു സ്കൂൾ അവൾ സ്കൂളിലേക്ക് പോയിരുന്നു ർ അവർ ഡിന്നർ കഴിച്ചിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കി ഇനി പഠിക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ ഈ ടെൻസിനെ ഉപയോഗിക്കണം എന്നാണ് യൂസസ് ഓഫ് പാസ്റ്റ് പെർഫെക്റ്റൻസ് നമ്പർ വൺ ദ പാസ്റ്റ് പെർഫെക്റ്റൻസ് അറ്റ് സം പോയിൻറ്റ് ഇൻ ദ പാസ്റ്റ് ബിഫോർ അനദർ ആക്ഷൻ വാസ് കമാൻസ്ഡ് പാസ്റ്റിൽ തന്നെ ഒരു പുതിയ ആക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ നേരത്തെ ചെയ്തു കൊണ്ടിരുന്ന ആക്ഷൻ പൂർത്തിയായി എന്ന് കാണിക്കുവാൻ നാം പാസ്റ്റ് പെർഫക്റ്റൻസ് ഉപയോഗിക്കുന്നു ഒന്നുകൂടി ശ്രദ്ധിക്കുക പാസ്റ്റിൽ തന്നെ ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുൻപ് കംപ്ലീറ്റ് ആയെങ്കിൽ അതിനെ സൂചിപ്പിക്കുവാൻ നാം പാസ്റ്റ് പെർഫക്റ്റൻസ് ഉപയോഗിക്കുന്നു ഫോർ എക്സാമ്പിൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ട്രെയിൻ പുറപ്പെട്ടിരുന്നു ലാസ്റസ് ഹാ ഡ് ബിഫോർ ജീസസ് അറൈവ് ഇൻ ബത്താനി യേശു ബത്താനിയിൽ എത്തുന്നതിന് മുൻപ് ലാസ്റസ് മരിച്ചിരുന്നു രണ്ടാമതായി വി യൂസ് ഫാസ്റ്റ് പെർഫെക്റ്റൻസ് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിത്ത് ടിൽ എസ്റ്റർഡേ ടിൽ ദൻ ടിൽ ലാസ്റ്റ് അക്സെട്ര പാസ്റ്റിൽ തന്നെ നാം റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം വരെയുള്ള പ്രവൃത്തിയെ കാണിക്കുവാൻ നാം പാസ്റ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നു ഫോർ എക്സാമ്പിൾ ദ ബോംബ് ഹാഡ് നോട്ട് ബ്ലാസ്റ്റഡ് ഇൻ ദ ട്രെയിൻ ടിൽ ദെൻ അതുവരെ ട്രെയിനിൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തിരുന്നില്ല വി ഹാഡ് നോട്ട് പ്രിപ്പേർഡ് അവർ സെൽ ടിൽ ആർ അവസാന മണിക്കൂർ വരെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നില്ല ദ പോലീസ് ഹാഡ് നോട്ട് അറസ്റ്റഡ് ദ കൾപ്രേറ്റ് പോലീസ് കുറ്റവാളിയെ ഇന്നലെ വരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല ഇവിടെയൊക്കെ നോക്കിക്കേ എന്ന പ്രയോഗം പഠിച്ചുവല്ലോ എന്നാൽ ചില കൺട്രീസിലൊക്കെ ടില് എന്ന പ്രയോഗം കുറവാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് വി യൂസ് പാസ്റ്റ് യൂസ്റ്റൻസ്

ചർച്ചിൽ ഞങ്ങൾ എത്തിയപ്പോൾ ആരാധന ആരംഭിച്ചിരുന്നു വി ഹാഡ് ജസ്റ്റ് അറൈവ്ഡ് ഹോം വെൻ ദ ഹെവി ഡൗൺ ബോ കേം ടം ഡൗൺ കനത്ത മഴ പെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിരുന്നു ഇനി പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസിൽ പഠിക്കാനുള്ളത് നെഗറ്റീവ് സെൻറ്റൻസ് പറയുന്ന രീതിയും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് പറയുന്ന രീതിയുമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സി നെഗറ്റീവ് സെൻറ്റൻസ് ലെറ്റ് സി ദ ഫോമുല സബ്ജക്റ്റ് പ്ലസ് ഹാഡ്

ദ റെയിൽ ഹാഡ് നോട്ട് സ്റ്റോപ്പ് ബിഫോർ ദി വെൻറ്റ്ഔട്ട് ടു പ്ലേ അവർ കളിക്കാൻ പുറപ്പെടുന്നതിന് മുൻപ് മഴ നിന്നിട്ടുണ്ടായിരുന്നില്ല അടുത്തതായി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഫോമിലെ ഇതാണ് ഹാഡ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ഓർ പാസ്റ്റ് പാർട്ടിസിപ്പൾ പ്ലസ് ഓബ്ജെക്ട് ഓർ ആഡ് വേർബ് ഒന്നുകൂടെ പറയാം ഹാഡ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ്

വളരെ എളുപ്പമാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് മേക്ക് ചെയ്യുവാൻ ഹെൽപ്പിംഗ് വെബ്ബായ ഹാഡിനെ പതുക്കെ ആദ്യം കൊണ്ടുവന്നാൽ മാത്രം മതി അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് ഫാമിലിയിലെ ക്വസ്റ്റ്യൻ വേർഡ്സ് വരുമ്പോൾ ഡബ്ല്യു എച്ച് ഫാമിലിയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നാം പഠിച്ചതാണ് വാട്ട് വെയർ വെൻ ഹൗ ഹൂം എന്നിവ വരുമ്പോൾ ഡബ്ല്യു എച്ച് ഫാമിലി പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേബ് പ്ലസ് ഓബ്ജെക്റ്റ് ഓർ ആഡ് വേബ് ഒന്നുകൂടെ പറയാം ഡബ്ല്യു എച്ച് ഫാമിലി പ്ലസ് ഹാഡ് പ്ലസ് സബ്ജെക്ട് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വർക്ക് പ്ലസ് ഓബ്ജെറ്റ് ഫോർ എക്സാമ്പിൾ മെഡിസിൻ മരുന്ന് കഴിക്കുന്നതിന് മുൻപ് രോഗി എന്താണ് കഴിച്ചത് വൈ ഹാഡ് ഈ ഗോൺ ഔട്ട് ബിഫോർ ഐ കെയിം ഹോം ഞാൻ വീട്ടിൽ എത്തുന്നതിന് മുൻപ് എന്തിനാണ് നിങ്ങൾ പുറത്ത് പോയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റൻസ് നന്നായിട്ട് മനസ്സിലായെന്നും ഞാൻ വിചാരിക്കുന്നു ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒരു തവണ വീഡിയോ കണ്ടതുകൊണ്ട് മനസ്സിലാകണമെന്നല്ല ടു ഓർ ത്രീ ടൈംസ് വീഡിയോ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ഐ വിൽ സീ യു ദി നെക്സ്റ്റ് വീഡിയോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്